നമസ്കാരം. തീവെട്ടി കൊള്ളക്കാർ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുള്ള അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് തീവെട്ടി കൊള്ള എന്നത്. ഈ വാക്ക് അർത്ഥമാക്കുന്നത് യാതൊരു മറയുമില്ലാത്ത കൊള്ള എന്നാണ്. എന്നാൽ ഈ വാക്ക് ഉരുത്തിരിഞ്ഞത് പണ്ടുണ്ടായിരുന്ന ഒരു വിഭാഗം കൊള്ളക്കാരായ തീവെട്ടി കൊള്ളക്കാർ എന്നതിൽ നിന്നാണ്. തീവെട്ടി അല്ലെങ്കിൽ ദീപേഷ്ടി എല്ലാവരും കണ്ടിട്ടുണ്ടാകും. പണ്ട് രാജാക്കന്മാരും മറ്റും രാത്രികാലത്ത് എഴുന്നള്ളുമ്പോൾ മുന്നിൽ തീവെട്ടി പിടിക്കുമായിരുന്നു. ഇപ്പോഴും കേരളത്തിലെ പല ക്ഷേത്രാചാരപരമായ രാത്രി ഘോഷയാത്രകളിൽ വിളക്കുകളിൽ പ്രധാനപ്പെട്ടവയാണ് തീവെട്ടിയും കുത്തുവിളക്കും ചങ്ങലവട്ടയും. ഒരു നീണ്ട കോലിന്റെ അറ്റത്ത് പിടിപ്പിച്ചിട്ടുള്ള എട്ട് കാലുകൾ ഉള്ളതുകൊണ്ടാണ് ദീപേഷ്ടി എന്ന പേര് വന്നത്. എട്ട് കാലിലും തുണി ചുറ്റി എണ്ണയിൽ മുക്കി കത്തിക്കുകയാണ് ചെയ്യുക. ഒരാൾ തീവെട്ടി പിടിച്ച് നടക്കുമ്പോൾ മറ്റൊരാൾ പാത്രത്തിൽ എണ്ണയുമായി അനുഗമിക്കും. ഇടയ്ക്കിടെ ഉയർത്തിപ്പിടിച്ച തീവെട്ടി താഴ്ത്തിയിട്ട് അതിൽ എണ്ണയിറ്റിക്കും. ഉത്തരേന്ത്യയിലെ തഗ്ഗികളെ പോലെ നമ്മുടെ നാട്ടിലെ ഒരു കൊള്ളസംഘമായിരുന്നു തീവെട്ടി കൊള്ളക്കാർ. തീവെട്ടികളേന്തി അർദ്ധരാത്രിയിൽ വരുന്നത് കൊണ്ടാണ് ഇവർക്ക് തീവെട്ടി കൊള്ളക്കാർ എന്ന പേര് വീണത്. ചേര രാജാക്കന്മാരുടെ കാലത്ത് ഇവർ ഗ്രാമങ്ങളെ ആക്രമിച്ച് കൊള്ളയും കൊള്ളിവയ്പും കൊലകളും നടത്തിയിരുന്നതായി പരാമർശിക്കുന്നുണ്ട്. രണ്ട് ആയുധങ്ങളെ ഇവർക്കുണ്ടാകും. രണ്ടു വശവും മൂർച്ചയുള്ള മൂന്നടി നീളമുള്ള ഒരു വാൾ, പിടിഭാഗം വീതി കുറഞ്ഞതും വീതി കൂടിയ മൂർച്ചയുള്ള ഭാഗവും, പിന്നെ താമരമുട്ട് പോലെ ഉരുണ്ട് തടിച്ച് അറ്റം കൂർത്ത ഒരു കുന്തം. ഇവരുടെ തീവെട്ടിയിൽ ഒഴിക്കുന്ന എണ്ണ മനുഷ്യന്റെ കൊഴുപ്പിൽ നിന്ന് ഉണ്ടാക്കുന്നതാണെന്നും അതിൽ ലഹരിച്ചെടികളുടെ മിശ്രിതവും കലർത്തുമെന്നും പറയപ്പെടുന്നു. ഇത് ആളുകളെ ഒരുതരം അനക്കമറ്റ രീതിയിലാക്കുന്നു. കൊള്ളസംഘം ദിവസങ്ങൾക്ക് മുമ്പേ കൊള്ള ചെയ്യേണ്ട ഗ്രാമവും വീടും കണ്ടുവയ്ക്കും. ഏതാനും പേർ വരുന്ന ഒരു സംഘമായാണ് വരുന്നത്. പന്തം കത്തിച്ച് വീടിനകത്തേക്കിടും. സ്തബ്ധരായി നിൽക്കുന്ന വീട്ടുകാരെ അതാണെന്നോ പെണ്ണെന്നോ കുഞ്ഞുങ്ങളെന്നോ നോക്കാതെ എല്ലാവരെയും വക വരുത്തും. പ്രായമായ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകും. കൊല ഇവർക്ക് ഒരു ഹരമായിരുന്നു. ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ സമ്പന്നർ ലോഹം പൊതിഞ്ഞ വാതിലുകളും പ്രത്യേക രീതിയിൽ പണിത വീടുകളും വരെ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നുണ്ട്. ലോഹവാതിലുകൾ പൊളിക്കാൻ തീവെട്ടിക്കൊള്ളക്കാർ വലിയ കല്ലുകൾ കയറിൽ കെട്ടി തൂക്കി മൂന്നാല് പേർ ചേർന്ന് ആട്ടി കഥകിലിടിപ്പിക്കും. അപ്പോൾ വാതിൽ പൊളിഞ്ഞു വീഴും. പ്രത്യേക രീതിയിൽ പണിത വീടുകൾ മൂന്ന് നിലയായിരുന്നു. ഒരാൾ പൊക്കമുള്ള അടിത്തറയും കല്ലിൽ പണിത കട്ടിളപ്പടിയും അകത്തേക്ക് കയറാൻ മുറിക്കകത്തു നിന്ന് പുറത്തേക്ക് വയ്ക്കുന്ന ഏണിയും വീട്ടിൽ സദാ എണ്ണ തിളയ്ക്കുന്ന അടുപ്പും കാണും. തീവെട്ടിക്കൊള്ളക്കാരുടെ മേൽ ഒഴിക്കാനാണ് എണ്ണ തിളപ്പിക്കുന്നത്. പ്രത്യേകം വീതി കൂടിയ തവികളാണ് ഇതിന് ഉപയോഗിക്കുക. കൊള്ളക്കാരുടെ കയ്യിലെ പന്തങ്ങളിൽ എണ്ണ പതിക്കുമ്പോൾ അത് ആളിക്കത്തി അവർക്ക് തന്നെ പൊള്ളലേൽക്കും. അതിസമ്പന്നർ രാജാവിന്റെ അനുമതിയോടെ തോക്കുപയോഗിക്കാറുണ്ടായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.